ഏരിയ കമ്മിറ്റി നേതാവായിരുന്നു പ്രമോദ് കോട്ടൂളിയെ സി പി എം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അല്പസമയം മുൻപാണ് പുറത്താക്കിയത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, ഈ 22 ലക്ഷം രൂപ ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുത്തു, ഈ പണം വാങ്ങിയത് ആരാണ്, അതിന് തെളിവ് തേടി ഇപ്പോൾ ഈ പരാതി നൽകിയ ആളുടെ വീട്ടിലേക്ക് പോവുകയാണ് പ്രമോദ് കോട്ടൂളി. അതിന് മുന്നിലിരുന്ന് സമരം ചെയ്യാനാണ് തീരുമാനം. പ്രമോദ് കോട്ടൂളിയുടെ അമ്മയും മകനും ഒപ്പം ഉണ്ടാകും, സുഹൃത്തുക്കൾ, തന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും എന്നാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞത്. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രമോദിനെതിരെ കടുത്ത നടപടി വേണ്ട എന്ന ഔദ്യോഗിക പക്ഷം നിലപാടെടുത്തിരുന്നു. പക്ഷേ മറുവിഭാഗം തരം താഴ്ത്തലോ അച്ചടക്ക നടപടിയോ പോരാ എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പാർട്ടിയെ തന്നെ അമ്പാടി പ്രതിരോധത്തിലാക്കിയ ഈ കോള വിവാദത്തിൽ അല്പസമയം മുൻപാണ് സി പി എമ്മിന്റെ പാർട്ടി നടപടി വരുന്നത്. പ്രമോദ് കോട്ടൂളിയെ പ്രാഥമികമായ അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണം തൃപ്തികരമല്ല, സാമ്പത്തിക ഇടപാടുകൾ തെറ്റാണ് എന്ന് വിലയിരുത്തിയാണ് ജില്ലാ കമ്മിറ്റി യോഗം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ പ്രമോദ് കോട്ടൂളി നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉയർത്തിക്കാട്ടിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഈ 22 ലക്ഷം രൂപ ആർക്ക് എപ്പോൾ എങ്ങനെ നൽകി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുവരെ താൻ സമരത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രമോദ് കോട്ടൂളിയുടെ തീരുമാനം, നിലപാട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മകനൊപ്പം ഇപ്പോൾ സമരമുഖത്തേക്ക് പോവുകയാണ്. ഈ പരാതി ഉന്നയിച്ചായി നമുക്കറിയാം, ഈ പരാതി ഉന്നയിച്ചത് ഒരു ഹോമിയോ ഡോക്ടറുടെ ഭർത്താവാണ്. ആ വീട്ടിലേക്കായിരിക്കും ഒരു പക്ഷേ ഈ പ്രമോദ് കോട്ടൂളി ഇപ്പോൾ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവസാനിച്ചിട്ടില്ല ഈ വിവാദം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തായാലും ഉറപ്പിച്ച് പറയാൻ കഴിയും. അടുത്ത മനു തോമസ് ആകുമോ പ്രമോദ് കോട്ടൂളി എന്ന് കൂടിയാണ് ഇനി അറിയേണ്ടത്. ഇടവേളയെടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇടവേളയിലേക്ക് പോകും മുൻപ് സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രതീക്ഷിച്ച നടപടി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ പ്രമോദ് എടുത്തിരിക്കുന്ന ഈ ഒരു സമീപനം, ഈ ഒരു നിലപാട് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എവിടേക്കാണ് പ്രമോദിന്റെ യാത്ര? ആര്യ, അപ്രതീക്ഷിതമായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ നീക്കങ്ങൾ. മാധ്യമങ്ങളെ കണ്ട ഉടനെ തന്നെ ഇത്തരത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിന്റെ മുന്നിലേക്ക് അമ്മയ്ക്കും മകനും ഒപ്പം സത്യാരോപണം ഉന്നയിച്ച ആളുടെ വീട്ടിന്റെ മുന്നിലേക്ക് അമ്മയ്ക്കും മകനും ഒപ്പം സത്യാഗ്രഹം ഇരിക്കാനുള്ള നീക്കവുമായാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി മുന്നോട്ടേക്ക് പോകുന്നത്. കോഴിക്കോട് ചേവായൂരിലുള്ള ശ്രീജിത്ത് എന്ന ആളുടെ വീട്ടിന് മുൻപിലേക്കാണ് പോകുന്നത്. പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ശ്രീജിത്ത് എന്ന ആളുടെ വീട്ടിന് മുൻപിലേക്ക് പോകുന്നത് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, തനിക്കെതിരെ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ ഉള്ളുകളികളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തു കൊണ്ടുവരും. ഇനി ഞാൻ ഒരു പാർട്ടി നേതാവല്ല, ഒരു അച്ഛനാണ്, ഒരു മകനാണ്, ഒരു ഭർത്താവാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞാൻ നേരത്തെ കടലാസ് ഞാൻ പറഞ്ഞല്ലോ. വരട്ടെ വരട്ടെ, ഞാൻ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ ഒരു നിങ്ങളെയും വിളിക്കുന്നു, നിങ്ങൾ എന്നെ വാർത്ത. നിങ്ങളിപ്പോ പോകുന്നത് ഈ പണം കൊടുത്ത് നൽകി എന്ന് പറയപ്പെടുന്ന ആളുടെ വീട്ടിലേക്കാണോ? അതെ, അയാളുടെ ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട ഒരു വിഷയമുണ്ടല്ലോ. ആ ഇടപെട്ട വിഷയത്തിനകത്ത് എന്താണ് അയാൾ കൊടുത്തിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. അതിലെന്താണ് താങ്കൾക്ക് ബോധ്യപ്പെടേണ്ടത്? ആർക്കാണ് പണം നൽകിയതെന്ന് ആ ഈ പറയുന്ന വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതായത്, ഇങ്ങനെ ഒരു പി എസ് സി കോഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രമോദ് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ആളോട് ഇത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്, എപ്പോഴാണ് പണം കൈമാറി ചെയ്തത്? ആരെങ്കിലും ആ രീതിയിൽ പ്രമോദ് ഇടപെടുകയോ അയാളെ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും എന്റെ മുന്നിൽ എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ശിക്ഷ ഞാൻ അതായത്, ഞാൻ ആദ്യം മകനാണായത്, അതിന് ശേഷമാണ് സഖാവായത്. എനിക്ക് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ആ രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോയിട്ട് അങ്ങോട്ട് തോന്നുന്നുണ്ട്.
പ്രമോദ് കൂട്ടൂളി അപ്രതീക്ഷിതമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പരാതി നൽകിയ ഹോമിയോ ഡോക്ടറുടെ വീട്ടിലേക്ക്, ഭർത്താവായ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയ്ക്കൊപ്പം പ്രമോദ് കൂട്ടൂളി. ആ 22 ലക്ഷം രൂപ വാങ്ങിയതാരാണ്, ആരാണ് കൊടുത്തത്, എങ്ങനെ കൈമാറി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുവരെ ശ്രീജിത്തിന്റെ വീട്ടിൽ ഇരിക്കും എന്നുള്ളതാണ് പ്രമോദ് കൂട്ടൂളിയുടെ നിലപാട്. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്റെ അമ്മയ്ക്കും മകനും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്, അത് കഴിഞ്ഞാകാം എന്നുള്ളതാണ് പ്രമോദ് കൂട്ടൂളിയുടെ നിലപാട്.